നമസ്കാരം. യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയും സുരക്ഷാ സംഘത്തിലെ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത് നിർണായക നീക്കം. കേരളത്തിൽ നീതി കിട്ടില്ലെന്ന തിരിച്ചറിവിലാണിത്. ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനിൽ നിന്നും ലാത്തിയടിയേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ ചികിത്സയിലാണ്. തോമസിന്റെ തലയ്ക്കും കൈക്കുമാണ് പരിക്ക്. അജയ് ജുവൽ കുര്യാക്കോസിന്റെ കൈക്ക് ഒടിവുണ്ട്. സംഘടനയുടെ ആലപ്പുഴ നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജിൽ ഷെരീഫാണ് പരാതിക്കാരൻ. മുഖ്യമന്ത്രി കടന്നുപോയ ശേഷമാണ് ഗൺമാനും സംഘവും നേതാക്കളെ തല്ലിച്ചതച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കേണ്ടവർക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാൻ അവകാശമില്ല. അതിനാൽ വധശ്രമം, സംഘം ചേർന്നുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് ഇവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഉറപ്പായതിനാലാണ് ഡി ജി പിക്ക് പരാതി നൽകിയതിന് പുറമെ കേന്ദ്രത്തെ സമീപിച്ചതെന്ന് സജിൽ ഷെരീഫ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻ അകമ്പടി വാഹനത്തിൽ ഒളിപ്പിച്ച വടിയുമായി റോഡിലിറങ്ങി പ്രതിഷേധിച്ചവരുടെ തല തല്ലി തകർക്കാൻ ശ്രമിച്ചതിന് ദൃശ്യങ്ങൾ തെളിവുണ്ട്. കണ്ണൂരിലും ആലപ്പുഴയിലും വാഹനത്തിൽ നിന്നിറങ്ങി കെ എസ് യുക്കാരെ തല്ലാൻ മുന്നിൽ നിന്ന ഗൺമാൻ ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിൽ പിടിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം സദാസമയം ഉണ്ടാവുക എന്നതാണ് ഗൺമാന്റെ ചുമതലയെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി കഴിഞ്ഞ് എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് റോഡിലിറങ്ങി പരാക്രമം കാണിക്കുന്നത് എല്ലാ ചട്ടവും ലംഘിച്ചാണെന്നാണ് നിഗമനം. യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ പിടിച്ചുവെച്ച് തല്ലുമ്പോൾ വടിയുമായി ഗൺമാനുണ്ടായിരുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ്സിന് നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടെയാണ് ഗൺമാൻ കാറിൽ നിന്ന് വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിലടിച്ചത്. പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച് ഗൺമാനെതിരെ 2014 അന്വേഷണം നടന്നിരുന്നു. ഏറെക്കാലമായി പിണറായിയുടെ ഗൺമാനാണ് അനിൽ കല്ലിയൂർ. പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും അനിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് ആരോപണമുയർന്നു. എസ്ഐയായ അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നായിരുന്നു അന്ന് ഉയർന്ന ആരോപണം. പിണറായി വിജയന് വേണ്ടി അനിൽ ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നുവെന്ന് വളരെ മുൻപ് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. തുടർന്നാണ് ഗൺമാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പക്ഷേ ഈ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല. ഇതോടെ കുറ്റവിമുക്തനുമായി. പിണറായി മുഖ്യമന്ത്രിയായതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറുകയും ചെയ്തു. വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ പരാതിക്കാരനും ഇതേ അനിൽകുമാറായിരുന്നു. ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച ഗൺമാൻ അനിൽകുമാറിനെ ദേഹോപദ്രവം ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നെല്ലാം ആ എഫ്ഐആറിലും ഉണ്ടായിരുന്നു. പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് അനിൽ. മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷ ഒരുക്കേണ്ടയാൾ പിന്നിലുള്ള കാറിൽ നിന്നിറങ്ങിയാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. എസ്കോർട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാൻ ഒപ്പം കൂടി. മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിച്ച ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ മർദ്ദിച്ചതും ആലപ്പുഴയിൽ ചർച്ചയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂരിനാണ് മർദ്ദനമേറ്റത്. അതിക്രൂര ആക്രമണമാണ് ഉണ്ടായത്. കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. അജിമോൻ കരിങ്കൊടി കാട്ടി മുദ്രാവാക്യം വിളിച്ചയുടൻ സമീപത്തുണ്ടായിരുന്ന പോലീസ് റോഡിന്റെ വശത്തേക്ക് പിടിച്ചു മാറ്റി. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചെത്തിയ 5 വോളണ്ടിയർമാരിൽ ഒരാൾ അജിമോനെ പിന്നിൽ നിന്ന് ചവിട്ടുകയായിരുന്നു. 2 കാലിലും സ്വാധീനമില്ലാത്തയാളാണ് അജിമോൻ. ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതികളെ പിടികൂടിയിട്ടില്ല.